എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർ ഖാൻ. അല്ല, റോഡ് ബ്ലോക്കാണല്ലോ, വല്ല പാർട്ടിക്കാര് സമരായിരിക്കും. സാറേ, ഇതിന് വണ്ടി പോകൂല. എരഞ്ഞിപ്പാലം വഴി തിരിഞ്ഞ് തൊണ്ടയാട് വഴി വേണം മലാപ്പറമ്പിൽ കയറാൻ. പഠിച്ച തമ്പുരാനെ, 1.5 കിലോമീറ്ററിന് വണ്ടി 8.5 കിലോമീറ്റർ ചുറ്റേണ്ടി വരില്ല റബ്ബേ. സന്ധ്യയുടെ സമരം 5 ലക്ഷം ചിറ്റിലെ പള്ളി പാരിതോഷികം, അത് തന്നെ ഐഡിയ. നഷ്ടപ്പെടാൻ 4-5 തെറി, കിട്ടിയ 4-5 ലക്ഷം ചിറ്റിലെ പള്ളി പുണ്യാളാ കാത്തോളണേ. എടോ ഇവിടെ, എടോ അന്നോട് തന്നെ, ഈ എന്ത് വിചാരിച്ചടോ, ജനങ്ങൾ മൊത്തം കൈതകളാന്നോ? ഇവിടെ നോക്കാൻ, ഇവിടെ ഉച്ചക്ക് ചോറിന് നമ്മൾ അളിയനും കുട്ടികളും വരുന്നതാണ്. ഓലക്ക് ഇത്തിരി കോഴി ബിരിയാണി കൊടുക്കാന്ന് വിചാരിച്ച ഞങ്ങൾ സമ്മതിക്കൂലല്ലേ. മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളുടെ കോഴി ബിരിയാണിയും റോഡ് ബ്ലോക്കും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങൾ എന്താന്ന് മനസ്സിലാക്കാത്ത? ആ ചെറിയ കോഴി ബിരിയാണി അല്ലാണ്ട് ഒന്നും തിന്നൂലാന്ന്. അതിന് ഞങ്ങള് പോലീസുകാർ എന്ത് ചെയ്യണം? ഇയാൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ. എടോ, അതിന് കോഴിപ്പിടിയതിന്റെ അപ്പുറത്താണ്. ഈ 1.5 കിലോമീറ്റർ ദൂരത്തുള്ള കോഴിപ്പിടിയെ പോകാൻ വേണ്ടി നമ്മൾ 8.5 കിലോമീറ്റർ ചുറ്റണമെന്ന് പറഞ്ഞാൽ ഇതെവിടുത്തെ ന്യായമാണ്? ഇവിടുത്തെ ന്യായം, താൻ തന്റെ പാട്ട് നോക്കി പോടോ. അത്രക്കായോ? എന്നാ പിടിച്ചോ. എടാ കള്ള കള്ള സൂറെ, എന്താ നമ്മളെ നാട്ടുകാരെ വൈ മുടക്കിട്ടാണടാ എന്റെ ഒക്കെ കളി. നമ്മളെനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. മര്യാദക്ക് വൈ മാറിക്കോ. മാറാ സൗകര്യമില്ല. മാറടാ, വൈ മാറടാ കള്ള മോനെ. അല്ലോ അല്ലോ, എന്താ പ്രശ്നം? ഇവിടെ താറ് ചെയ്യുന്ന കാരണം റോഡ് ബ്ലോക്ക് ചെയ്ത് എല്ലാ വണ്ടി തിരിച്ചുവിടുക. അപ്പൊ ഈ ചേറ്റക്ക് ഇതിലെ തന്നെ പോണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും മനസ്സിലാവണില്ല. പോരാത്തതിന് ഒരു SI ആയ എന്റെ മേലെ കൈവെക്കുകയും ചെയ്തു. കോൺസ്റ്റബിൾ, എടുത്ത് വണ്ടിയിലിട്. എന്റെ ചിറ്റില് പള്ളി മുതലാളി, ജാമ്യത്തിലിറക്കാൻ ഒരു വക്കീലിനെ അയക്കണേ.